നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഓൾറെഡി ഹൈ വിൻറേറ്റോട് കൂടിയിട്ടുള്ള കുറച്ച് ട്രേഡിംഗ് സ്ട്രാറ്റജീസിനെ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസ് ചെയ്തു വരുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പോയി കാണുക. അപ്പോൾ ഓൾറെഡി നമ്മൾ ഹൈ വിൻറേറ്റോട് കൂടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് ആ സീരീസിൽ പരിചയപ്പെടുത്താറുള്ളത് എന്നുണ്ടെങ്കിൽ പോലും ഓരോ സ്ട്രാറ്റജീസും എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം വിൻറേറ്റ് ആ ഓരോ സ്ട്രാറ്റജീസിനും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നില്ല, അല്ലെങ്കിൽ ഉൾപ്പെടുത്താനായിട്ട് വിട്ടുപോയിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന സ്ട്രാറ്റജി ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, എത്രത്തോളം വിൻറേറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് എടുത്തിട്ടുള്ള ട്രേഡ്സ് ആണ്. ബൈനാൻസ് ഫ്യൂച്ചേഴ്സിലാണ് ഞാൻ ഈ ഒരു ട്രേഡ്സ് എല്ലാം എടുത്തിട്ടുള്ളത്. 10x ആണ് ഞാനിവിടെ ലിവറേജ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 100 USDT ആയിരുന്നു എൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 100 USDT ക്യാപിറ്റൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഏകദേശം 25 ട്രേഡ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏകദേശം 584% പ്രോഫിറ്റ് ഈ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് എൻ്റെ 100 USDT എന്ന് പറയുന്ന ക്യാപിറ്റൽ 584 USDT ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം വലിയൊരു പ്രോഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ലിവറേജ് ഇവിടെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. ഞാൻ 10x ലിവറേജ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചാടിക്കയറി 10x ലിവറേജ് ഒന്നും എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളൊരു ലിവറേജ് എടുക്കാതെ തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുക. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നതിന് ശേഷം, ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നതിന് ശേഷം മാത്രം പതുക്കെ പതുക്കെ നിങ്ങളുടെ ലിവറേജ് ഇൻക്രീസ് ചെയ്യുക. ലിവറേജ് കൂടുന്തോറും തീർച്ചയായിട്ടും നമ്മുടെ പ്രോഫിറ്റും കൂടും, അതിനൊപ്പം തന്നെ നമ്മുടെ റിസ്ക്കും കൂടുകയാണ്. നമുക്ക് ലോസ് വരുമ്പോൾ ഉള്ള ആ ഒരു ലോസിൻ്റെ വലുപ്പവും ഈ ലിവറേജിനൊപ്പം തന്നെ കൂടുമെന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ വളരെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഉപകാരവും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. മാത്രമല്ല, അടുത്തതായിട്ട് ഏതൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് വേണമെന്നുള്ള കാര്യങ്ങളും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും കമൻറ്റുകൾ നോക്കി തന്നെയായിരിക്കും നമ്മൾ ഇനി അടുത്ത വീഡിയോയ്ക്കുള്ള കണ്ടൻറ്റ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി അധികം കാര്യങ്ങളൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വാൾ സ്ട്രീറ്റിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഫ്രാക്ടൽ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ഓൾറെഡി വില്യംസ് ഫ്രാക്ടൽ എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ, നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഹൈ വിൻറേറ്റോട് കൂടിയിട്ട് ട്രേഡ്സ് എടുക്കാമെന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ബിറ്റ്കോയിൻ്റെ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ഫ്രാക്ടൽ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ കൊണ്ടുവരാം. അതിനുവേണ്ടി ഞാൻ അവിടെ ഇൻഡിക്കേറ്റേഴ്സിൽ പോവാണ്. ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് വില്യംസ് ഫ്രാക്ടൽ എന്ന് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ വില്യംസ് ഫ്രാക്ടൽ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ കാണാനായിട്ട് പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ വില്യംസ് ഫ്രാക്ടൽ എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററോട് വന്നിട്ടുണ്ട്. ഒരുപാട് ആരോസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതാ ഒരുപാട് ആരോസ് കാണാനായിട്ട് പറ്റും. ഈ ആരോസ് എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓരോ ലെവൽസാണ്. നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാ ഇതൊരു ലെവലായിട്ട് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അവരൊരു ലെവൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ലെവൽസ് അവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് വെച്ചുകൊണ്ട്, അതായത് ഇവിടെ ഒരു ലെവൽ കാണിച്ചു, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് സക്സസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡായി മാറണമെന്നില്ല. നേരെ മറിച്ച് നമുക്ക് ഒരുപാട് ലോസ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രാക്ടൽ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ നമ്മൾ അങ്ങനെ വെറുതെ യൂസ് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ, ഇത് എന്തടിസ്ഥാനത്തിലാണ് ഇവർ നമുക്ക് ഈ ഒരു ഗ്രീൻ ആരോസും റെഡ് ആരോസും ഒക്കെ കാണിച്ചു തരുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് അവരൊരു ലെവൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവരൊരു ഗ്രീൻ ഏരോ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ഇതൊരു ലെവലാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് അവർ ഈ ഒരു ഏരോ, ഈ ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഈ ഒരു റെഡ് ഏരോസ് ഇവിടെ വരുന്നത് എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ക്യാൻഡിലിൻ്റെ തൊട്ട് മുൻപുള്ള 2 candles അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ശേഷമുള്ള 2 candles ഈ നടുവിലത്തെ ക്യാൻഡിൽസിൻ്റെ, അതായത് ഈ ഏരോ വന്നിട്ടുള്ള ക്യാൻഡിൽസിൻ്റെ ഈ ഹൈ പ്രൈസിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് അവരൊരു ഗ്രീൻ ഏരോ കാണിക്കുക. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഗ്രീൻ ഏരോ കാണണമെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം 2 candles വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഏരോസ് നോക്കിക്കൊണ്ട് ഒരു ട്രേഡ് എടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതായത് ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ ഏരോ കാണിക്കുകയുള്ളൂ. അപ്പോൾ ഈ നമുക്കിനി റെഡ് ഏരോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നോക്കാം, ഈ ഒരു റെഡ് ഏരോ വന്നിട്ടുള്ളത് ഈ ഒരു ക്യാൻഡിലിനാണ്. ഈ ഒരു ക്യാൻഡിലിന് മുൻപുള്ള 2 candles
ഈ ഒരു കാൻഡിലിന് ശേഷമുള്ള രണ്ട് കാൻഡിൽസും ഈ ഒരു കാൻഡിലിൻ്റെ ലോ പ്രൈസിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അവരൊരു റെഡ് ഏരോ കാണിച്ചിട്ടുള്ളത്, അവിടെ അവരൊരു ലെവലായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫ്രാക്ടൽ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ട്രേഡ് എടുക്കുക എന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ രണ്ട് കാൻഡിൽസിന്, അതായത് രണ്ടും രണ്ടും നാല് കാൻഡിൽസിൻ്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരു ലെവൽ അവർ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് പോരാ, നമുക്ക് ഇതൊരു ഒമ്പതാക്കി മാറ്റാം. അതായത് ഒമ്പത് കാൻഡിൽസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഒമ്പത് കാൻഡിൽസിൻ്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം നമുക്കിവിടെ ഒരു ലെവല് കാണേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് മാറ്റം വരുത്താനായിട്ട് നമുക്കിവിടെ ഇതിൻ്റെ സെറ്റിങ്സിൽ പോകാം, ഫ്രാക്ടൽ ഇൻഡിക്കേറ്ററിൻ്റെ സെറ്റിങ്സിൽ പോകാം, ഇൻപുട്സ് എടുക്കുക, ഇൻപുട്സ് എടുത്തിട്ട് പീരീഡ്സ് എന്നുള്ളത് രണ്ട് മാറ്റിയിട്ട് ഒമ്പതാക്കി കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ആരോസിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത് വെറുതെ വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ്സ് എടുക്കാനായിട്ട് പറ്റില്ല. നമ്മൾക്ക് ഒരു എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ കൂടെ ആവശ്യമുണ്ട്, അതായത് ഒരു ഇ എം ഐയുടെ കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റേഴ്സിൽ പോകുന്നു, ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് ഞാൻ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് കൊണ്ടുവരാണ്. ഓക്കെ, എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതിലെ സെറ്റിങ്സിൽ ഇൻപുട്സ് 200 ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റൈലിൽ ഞാനൊരു, ഇത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഇഷ്ടമാണ്, ഞാനൊരു യെല്ലോ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഇ എം ഐ 200 EMA എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലാണെങ്കിൽ, ഈ ഒരു ഇ എം ഐക്ക് മുകളിലാണെങ്കിൽ അതൊരു അപ് ട്രെൻഡും, ഇ എം ഐക്ക് താഴെയാണെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും ട്രെൻഡിന് റിവേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ട്രെൻഡിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പോകാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഇ എം ഐ ലൈനിൻ്റെ മുകളിലാണെങ്കിൽ നമ്മളെപ്പോഴും ഒരു ലോങ് പൊസിഷൻ മാത്രമേ എടുക്കാനായിട്ട് പാടുള്ളൂ. ഇ എം ഐ ലൈനിന് താഴെയാണെങ്കിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻ മാത്രമേ എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ്സ് എടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അപ് ട്രെൻഡാണ്, ഈ ഒരു ഇ എം ഐ ലൈനിൻ്റെ മുകളിലാണ്, ഇത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഒരു ട്രേഡ് എടുക്കുക നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ അവരൊരു ലെവൽ കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽ നമ്മളിവിടെ അടയാളപ്പെടുത്തി വയ്ക്കുക. ഓക്കെ, നമ്മൾ ഈ ഒരു ലെവൽ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചു. ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് സംഭവിക്കുമ്പോൾ, എപ്പോഴാണോ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ആവുന്നത് അവിടെ ആയിരിക്കണം നമ്മളൊരു ട്രേഡ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഒരു ഈ ഒരു ലെവലിന് ഇപ്പുറത്തൊരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒരു ട്രേഡ് എടുക്കുകയാണ്, ഒരു എൻട്രി എടുക്കുകയാണ്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ തൊട്ട് മുൻപുള്ള ഒരു ഇതാ, ഇവിടെ നമുക്കൊരു ചെറിയൊരു ലെവൽ കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഇവിടെ ഒരു സ്വിങ് ലോ പോലെ കാണാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണ്. അതിൻ്റെ ടാർഗറ്റ് ഞാൻ സെറ്റ് ചെയ്യുന്നത് 1:2 ആണ്. ഓക്കെ, റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, 2 ആണ് നമ്മളിവിടെ ടാർഗറ്റ് വയ്ക്കുന്നത്. ഓക്കെ, നമുക്ക് ഏകദേശം 1.27% പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 10x ലിവറേജ് ആണ് എടുക്കുന്നതെങ്കിൽ 12.7% പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ട്രേഡിൽ നിന്ന് കിട്ടിയേനെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഷോർട്ട് പൊസിഷൻ എങ്ങനെയാണ് എടുക്കുക എന്ന് നോക്കാം. ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ട് ഇതാ ഇവിടെ നമുക്കൊരു ഡൗൺ ട്രെൻഡ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഈ ഒരു ഇ എം ഐ ലൈന് താഴെ നമുക്കിവിടെ ഒരു റെഡ് ഏരോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽ നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു ലെവൽ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഒരു എൻട്രി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സ്വിങ് ലോയിലാണ് നമ്മൾ നേരത്തെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത്. പക്ഷേ നമുക്കിവിടെ ഒരു സ്വിങ് ഹൈയില് സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് വളരെ വലിയൊരു റിസ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. ഇത്രയും വലിയൊരു റിസ്ക് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല എന്നല്ല, നമ്മൾ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഒരു മൊമെൻറ്റത്തോടു കൂടിയാണ് ഈ ഒരു റെഡ് കാൻഡിൽസ് വരുന്നത് കാണുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു കാൻഡിലിൻ്റെ തൊട്ടു മുകളിലായിട്ടാണ് ഞാനിവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അതായത് എനിക്കിവിടെ നല്ലൊരു സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള ഒരു പൊസിഷനോ അല്ലെങ്കിൽ നല്ലൊരു ലെവലോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഒരു പൊസിഷനിൽ ഞാനിവിടെ ഈ നല്ലൊരു മൊമെൻറ്റം കാണുമ്പോൾ തന്നെ ഞാനിവിടെ ഒരു ഈ ഒരു കാൻഡിലിന് തൊട്ടു മുകളിലായിട്ട് ഞാനിവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ എൻ്റെ പ്രോഫിറ്റ് ഞാനിവിടെ 1:2 എന്നുള്ള രീതിയിൽ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതാ ഇവിടെ ഏകദേശം 0.27% പ്രോഫിറ്റ് എനിക്ക് ഇവിടെ ആയിട്ടുണ്ട്. 10x ലിവറേജ് ആണെങ്കിൽ ഏകദേശം 2% പ്രോഫിറ്റ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ഫ്രാക്ടൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിലാണ് ഫ്രാക്ടൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാനായിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടും സാധിക്കുക എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഫ്രാക്ടൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു അടിപൊളി കിടിലൻ സ്ട്രാറ്റജി തന്നെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും കമൻറ്റ് ചെയ്യുക. ചാടിക്കയറി 10x ലിവറേജ് ഒന്നും എടുക്കാതിരിക്കുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ ചാടിക്കയറി 10x ലിവറേജ് ഒന്നും എടുക്കാതിരിക്കുക. ലിവറേജ് ഇല്ലാതെ തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷം മാത്രം പതുക്കെ പതുക്കെ ലിവറേജ് കൂട്ടി കൂട്ടി വരാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.